തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട നടിയാണ് തമന്ന ഭാടിയ. നിരവധി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലൂടെ താരമായി മാറിയ തമന്ന ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ദിലീപ് ചിത്രമായ ബാന്ദ്രയിലൂടെ മലയാളത്തിലും അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് തമന്ന ഭാടിയ. ഈ അടുത്ത കാലത്തായി വെബ് സീരീസുകളിലും തമന്ന സജീവ സാന്നിധ്യമാണ്. ലവ് സ്റ്റോറീസ് പാർട്ട് ടുവിൽ തമന്ന ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ തെന്നിന്ത്യൻ ചിത്രങ്ങളിലെ ചില രീതികളിൽ തനിക്കുള്ള അനിഷ്ടം അറിയിച്ചെത്തിയിരിക്കുകയാണ് തമന്ന ഭാടിയ. ചില കമേഴ്ഷ്യൽ ചിത്രങ്ങളിലെ തന്റെ കഥാപാത്രവുമായി തനിക്കൊരു കണക്ഷൻ തോന്നാറില്ലെന്ന് തമന്ന ഭാടിയ തുറന്നു പറഞ്ഞു. ഒരു അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം. വിഷലിപ്തമായ പുരുഷത്വത്തെ ആഘോഷമാക്കുന്ന സിനിമകളിൽ അഭിനയിക്കാതിരിക്കാൻ താൻ ബോധപൂർവമായ ശ്രമങ്ങളും നടത്തി തുടങ്ങിയിട്ടുണ്ടെന്ന് തമന്ന പറഞ്ഞു. തെന്നിന്ത്യൻ കച്ചവട സിനിമകളിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുമായി എനിക്ക് യാതൊരു കണക്ഷനും തോന്നാറില്ല. ചിലതിൻ്റെയൊക്കെ തീവ്രത കുറയ്ക്കാൻ ഞാൻ അതിൻ്റെ സംവിധായകരോട് ആവശ്യപ്പെടാറുണ്ട്. ഇപ്പോൾ പുരുഷത്വത്തെ ആഘോഷിക്കുന്ന സിനിമകളിൽ അഭിനയിക്കാതിരിക്കാൻ ബോധപൂർവമായ ചില ശ്രമങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ ബോളിവുഡ് കരിയർ അത്ര വിജയിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ മാത്രം സംഭാവനയല്ല സിനിമ, അതൊരു കൂട്ടായ്മയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പരാജയ ചിത്രങ്ങൾ വ്യക്തിപരമായി കാണുന്നില്ല. എൻ്റെ വിജയ പരാജയങ്ങളിൽ നിന്നെല്ലാം ഞാൻ അല്പം അകന്നു നിൽക്കുകയാണിപ്പോൾ. ഒന്നും അത്ര കാര്യമായി എടുക്കാറുമില്ല. തമന്ന ഭാട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. തെന്നിന്ത്യൻ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നടിയായ തമന്ന ഭാട്ടിയ മുംബൈ സ്വദേശിയാണ്. തമിഴ് തെലുങ്ക് സിനിമകളിലൂടെയാണ് സൂപ്പർ താരമായി തമന്ന മാറുന്നത്. സൗന്ദര്യത്തിലും അഭിനയത്തിലും എല്ലാം മുന്നിട്ട് നിൽക്കുന്ന തമന്നയ്ക്ക് കേരളത്തിലടക്കം നിരവധി ആരാധകരുമുണ്ട്. 18 വർഷം നീണ്ട കരിയറിൽ നിരവധി ഹിറ്റുകളുടെ ഭാഗമാകാനും തമന്നയ്ക്ക് സാധിച്ചു. ഇപ്പോൾ ബോളിവുഡിലും തിളങ്ങുകയാണ് തമന്ന. ഏകദേശം 75 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള തമന്ന വിജയ്, അജിത്, സൂര്യ, വിക്രം, ധനുഷ്, കാർത്തി, വിജയ് സേതുപതി, മഹേഷ് ബാബു, അല്ലു അർജുൻ, ജൂനിയർ എൻടിആർ, രാംചരൺ തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറുകളുടെയും നായികയായി അഭിനയിച്ചിട്ടുമുണ്ട്. 2005 പുറത്തിറങ്ങിയ ചാന്ദ് സി റോഷൻ ചെഹ്റേ എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് തമന്ന ഭാട്ടിയയുടെ അരങ്ങേറ്റം. പിന്നെ ശ്രീ എന്ന സിനിമയിലൂടെ തെലുങ്കിലും 2006 പുറത്തിറങ്ങിയ കെ ഡി എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും എത്തുകയായിരുന്നു തമന്ന. പിന്നീട് തമന്നയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ജയിലർ, ഭോലാശങ്കർ എന്നീ സിനിമകളാണ് തമന്നയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത്. നിലവിൽ ആരാൺ മെയ് 4 എന്ന തമിഴ് ചിത്രത്തിലാണ് നടി അഭിനയിക്കുന്നത്. ഹിന്ദി, മലയാളം ഭാഷകളിലായി ഓരോ ചിത്രങ്ങളും അണിയറയിലുണ്ട്. എന്നിരുന്നാലും തെന്നിന്ത്യൻ സിനിമകളെക്കാൾ ഹിന്ദി ചിത്രങ്ങളിലാണ് തമന്ന ഭാട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഹിന്ദിയിൽ 3 സിനിമകളിലും 2 വെബ് സീരീസുകളിലുമാണ് തമന്ന അഭിനയിച്ചത്. ആഖിർ സാച്ച് എന്ന വെബ് സീരീസിലാണ് തമന്ന അവസാനമായി അഭിനയിച്ചത്. കൂടാതെ ദിലീപ് നായകനാകുന്ന ബാന്ദ്ര, ഹിന്ദി ചിത്രമായ വേദ എന്നിവയാണ് തമന്നയുടേതായി റിലീസിന് ഒരുങ്ങുന്നത്. തമന്നയുടെ ആദ്യ മലയാള ചിത്രമാണ് ബാന്ദ്ര. അരുൺ ഗോപിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.